നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രധാന പഠന രീതികൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഓൾറെഡി കൂട്ടുകാരെല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, ഇനി ജസ്റ്റ് ഒരു റിവിഷൻ്റെ സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, മനഃശാസ്ത്രത്തിൻ്റെ പ്രധാന പഠന രീതികൾ ഏതൊക്കെയാണ്? ആത്മപരിശോധന രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി, ചികിത്സാ രീതി. അഞ്ച് രീതിയാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ആത്മപരിശോധന രീതി. ആത്മപരിശോധന രീതി എന്ന് പറയുന്നത് ഏതാണ്? ഇൻട്രോസ്പെക്ഷൻ ആണ്. നിരീക്ഷണ രീതി, നിരീക്ഷണ രീതി എന്ന് പറയുമ്പോൾ ഒബ്സർവേഷൻ, പരീക്ഷണം, എക്സ്പെരിമെന്റൽ, സർവേ. അടുത്തത് ചികിത്സാ രീതി അഥവാ കേസ് സ്റ്റഡി എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പ്രധാന പഠന രീതികൾ. ഇനി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമാണ് നമ്മൾ പഠിക്കണുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാൻ ഇനി നേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ആത്മപരിശോധന രീതി ആരാണ് വികസിപ്പിച്ചെടുത്തതെന്ന് ചോദിക്കാം. അപ്പൊ ആരാണ് ആത്മപരിശോധന രീതി വികസിപ്പിച്ചെടുത്തത്? വില്യം വൂണ്ടാണ്. ഇതൊരു ഏറ്റവും പഴയ ഒരു രീതിയാണ് ആത്മപരിശോധന രീതി. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം വൂണ്ടാണ്. ഇതിൻ്റെ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക, എന്താണ്? സ്വയം ഉള്ളിലേക്ക് തന്നെ നോക്കുക, അതാണ് ഇതിൻ്റെ മീനിങ്. അതായത് ആത്മപരിശോധന രീതി എന്ന് പറഞ്ഞാൽ സ്വയം ഉള്ളിലേക്ക് തന്നെ നോക്കുക, ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അപ്പൊ മെയിനായിട്ട് അത് മാത്രം ഓർത്തിരിക്കുക, ബാക്കിയെല്ലാം നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ കണ്ടുപിടിച്ചത് ആരാന്ന് മാത്രം ഒന്ന്, അല്ലെങ്കിൽ ആത്മപരിശോധന രീതി വികസിപ്പിച്ചെടുത്തത് ആരാന്ന് ഒന്ന് നന്നായിട്ട് ഓർത്തിരിക്കുക. വില്യം വൂണ്ടാണ്. ഇനി അടുത്തത് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന മുഖ്യ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന മുഖ്യ ഉപകരണങ്ങളാണ് ശോധകം, അതായത് ടെസ്റ്റ്, സംഭവ വിവരണ രേഖ അനക്ടോട്ടൽ റെക്കോർഡ്, സഞ്ചിത രേഖ ക്യുമുലേറ്റീവ് റെക്കോർഡ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ചോദ്യാവലി, മനഃശാസ്ത്ര ശോധകം. ഏഴെണ്ണാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ശോധകം, സംഭവ വിവരണ രേഖ, സഞ്ചിത രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, ചോദ്യാവലി, മനഃശാസ്ത്ര ശോധകം. ഇനി എന്താണ് ശോധകം? പരീക്ഷനിൽ നിന്ന് ഇപ്പം നമ്മൾ ആരെയാണോ പരീക്ഷിക്കുന്നത്, വ്യക്തിയാവാം, കുട്ടികളാവാം, ആരുമാവാം, അപ്പം ആ ഒരു വ്യക്തിയിൽ നിന്നും വാചികമോ ലിഖിതമോ പ്രവൃത്തി രൂപത്തിലുള്ളതോ ആയ പ്രതികരണങ്ങൾ ആവശ്യപ്പെടുന്ന നിരവധി ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു പരിശോധന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ശോധകം അഥവാ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ എക്സാമ്പിൾ മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ശോധകത്തിന് ഒരു എക്സാമ്പിളാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അഥവാ സിദ്ധി ശോധകം. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? സംഭവ വിവരണ രേഖ. സംഭവ വിവരണ രേഖ എന്ന് പറഞ്ഞ എന്താണ്? അനക്ടോട്ടൽ റെക്കോർഡാണ്. അതായത് വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഭവങ്ങൾ അടങ്ങുന്ന ഒരു രേഖയാണ് എന്ത്? അനക്ടോട്ടൽ റെക്കോർഡ്. എന്താണ്? വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രത്യേക സംഭവങ്ങൾ അടങ്ങുന്ന ഒരു രേഖയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ? സംഭവ വിവരണ രേഖ അഥവാ അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സഞ്ചിത രേഖ. സഞ്ചിത രേഖ എന്താണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്. അതായത് കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ക്രമാനുഗതമായ രേഖയാണ്. കുട്ടിയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ക്രമാനുഗതമായ രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അതായത് വിദ്യാർത്ഥിയുടെ വികസനത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മൾ എന്തായിട്ട് സമഗ്രമായിട്ട് രേഖപ്പെടുത്തുന്നു സഞ്ചിത രേഖയിൽ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സംഭവ വിവരണ രേഖയും സഞ്ചിത രേഖയും തമ്മിലുള്ള വ്യത്യാസം. അതായത് അനക്ടോട്ടൽ റെക്കോർഡിൽ എന്താണ്? ഒരു കുട്ടിയുടെ കുട്ടീനെ നമ്മൾ നിരീക്ഷിച്ചിട്ട് അതിനകത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മളൊരു സ്റ്റോറി പോലെ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനക്ടോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. സംഭവങ്ങൾ വിവരിച്ച് എഴുതുന്ന ഒരു രേഖയാണ് സംഭവ വിവരണ രേഖ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് വെച്ചാണ് വിച്ച് കണ്ടെയ്ൻസ് ദ റിസൾട്ട് ഓഫ് ഡിഫറെൻ്റ് അസസ്മെൻറ്റ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഹെൽഡ് ഫ്രം ടൈം ടു ടൈം ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് സ്റ്റഡി ഓഫ് എ സ്റ്റുഡൻറ് ഓർ പീപ്പിൾ.
ഓക്കെ, ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ആ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കോഴ്സ് ഓഫ് ഡ്യൂറേഷൻ സമയത്ത് ഉണ്ടാവുന്ന എന്ത് കാര്യങ്ങൾ, അസസ്മെൻറ്റും ജഡ്ജ്മെൻറ്റും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്യുമുലേറ്റീവ് റെക്കോർഡ് അഥവാ സഞ്ചിത രേഖ എന്ന് പറയുന്നത്. അപ്പം അത് രണ്ടും മാറിപ്പോവരുത് കേട്ടോ. ഇനി അടുത്തതാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്താണ്? വ്യവഹാര രീതികൾ, നൈപുണികൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുന്ന ഇനങ്ങൾ ക്രമമായി എഴുതി ചേർത്തുണ്ടാക്കുന്ന ഒരു പട്ടികയാണ് എന്തെന്ന് പറയുന്നത്, ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ടിക്ക് മാർക്ക് ഇട്ടാണ് അടയാളപ്പെടുത്തുന്നത് ചെക്ക് ലിസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, വ്യവഹാര രീതികൾ, നൈപുണികൾ, സ്കിൽസ്, കുട്ടിക്ക് ഉണ്ടാവുന്ന കഴിവുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. നമ്മൾ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, ടിക്ക് മാർക്ക് ഇട്ടിട്ടാണ് രേഖപ്പെടുത്തുന്നത്. സൂചിപ്പിക്കുന്ന ഇനങ്ങൾ ക്രമമായി എഴുതി ചേർത്തുണ്ടാക്കുന്ന ഒരു പട്ടികയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയാമല്ലോ. റേറ്റിംഗ് സ്കെയില് ചെക്ക് ലിസ്റ്റിനോട് ഏകദേശം സമാനമായിട്ടുള്ളതാണ്. കൂടുതൽ വ്യക്തത ആവശ്യമുള്ളപ്പോൾ റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് 5-point സ്കെയില്, ഗ്രേഡിംഗ് ഇല്ലേ 3-point, അങ്ങനെയൊക്കെ നോക്കുന്നത് ഏതിലാണ്, ഈ റേറ്റിംഗ് സ്കെയിലാണ്. നമ്മൾ റേറ്റ് ചെയ്യാണ് കുട്ടിയുടെ നിലവാരം, പഠന നിലവാരം നമ്മൾ റേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ചോദ്യാവലി. ചോദ്യാവലി എന്താണ്, നൽകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പഠനത്തിന് വിധേയരാകുന്ന കുട്ടികൾ തന്നെ അല്ലെങ്കിൽ വ്യക്തികൾ തന്നെ ഒരു ഫോറത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയാണ് ചോദ്യാവലി. കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ട് അതിൻ്റെ ആൻസർ ആരാണ്, നമ്മൾ ആരെയാണോ നിരീക്ഷിക്കുന്നത്, വിദ്യാർത്ഥിയാവാം വ്യക്തിയാവാം, അപ്പോൾ അവർ അത് ടിക്ക് ചെയ്ത് അവർ അതിൻ്റെ ആൻസർ ചെയ്ത് തരുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത്, ചോദ്യാവലി എന്ന് പറയുന്നത്. ഇനി അടുത്തത് മനഃശാസ്ത്ര ശോധകം. മനഃശാസ്ത്ര ശോധകം എന്താണ്, മാനവ വ്യവഹാരങ്ങളിലെ തിരഞ്ഞെടുത്ത അംശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ വിവരിക്കുവാനും അളക്കാനും വേണ്ടി തയ്യാറാക്കുന്ന ഏതൊരു പരിശോധന ഉപകരണത്തെയും മനഃശാസ്ത്ര ശോധകമായി കണക്കാക്കാം. ഉദാഹരണം ഏതാണ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻവെൻട്രി. ഓക്കെ, ഇതെല്ലാം എന്താണ്, മനഃശാസ്ത്ര ശോധകത്തിന് എക്സാമ്പിളാണ്. ഏതൊക്കെയാണ് മനഃശാസ്ത്ര ശോധകത്തിന് എക്സാമ്പിൾ, ഇൻ്റലിജൻസ് ടെസ്റ്റ്, ബുദ്ധിശോധകം, പിന്നെയോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി ശോധകം, പിന്നെയോ താല്പര്യമാപിനി, ഇൻട്രസ്റ്റ് ഇൻവെൻട്രി. ഇതെല്ലാം എന്തിനുള്ളതാണ്, മനഃശാസ്ത്ര ശോധകത്തിന് എക്സാമ്പിളാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. എന്താണ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പ്രധാന പഠന രീതികളും അതുപോലെ തന്നെ ദത്തശേഖരണത്തിന് ഉപയോഗിക്കുന്ന മുഖ്യ ഉപകരണങ്ങളും ഏതൊക്കെയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. ഇതിൽ നിന്നുള്ള മാർക്ക് എന്തായാലും നമുക്ക് നേടാനായിട്ട് സാധിക്കും.